നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഒക്ടോബർ 22-ന് എന്താണ് സംഭവിച്ചത്? അതുമായി ബന്ധപ്പെട്ടുള്ള ചില വിവരങ്ങളാണ് പങ്കുവയ്ക്കാനുള്ളത്. ഇസ്രായേൽ ആ ദിവസം ചില ഫ്ലാറ്റുകൾ ബോംബിട്ട് തകർത്തിരുന്നു. എന്ത് ആയുധമാണ് ഫ്ലാറ്റുകൾ തകർക്കാൻ ഉപയോഗിച്ചത് എന്ന ചോദ്യം ശക്തമാകുന്നുണ്ട്. ജനങ്ങൾക്ക് എപ്പോഴും നൽകുന്നത് പോലെ മുന്നറിയിപ്പ് നൽകിയ ശേഷമായിരുന്നു ഇസ്രായേൽ ആക്രമണം. ഒക്ടോബർ 22-ന് പ്രാദേശിക സമയം ഉച്ചകഴിഞ്ഞ് ഇസ്രായേൽ സേന അവിടുത്തെ ജനങ്ങൾക്ക് വലിയൊരു മുന്നറിയിപ്പ് കൊടുത്തു. ആ മുന്നറിയിപ്പ് ഇപ്രകാരമായിരുന്നു: നിങ്ങളുടെ ഫ്ലാറ്റ് സമുച്ചയങ്ങൾ ബോംബ് വെച്ച് തകർക്കാൻ പോകുകയാണ്, അരമണിക്കൂറിനകം എല്ലാവരും പുറത്തിറങ്ങണം. അപായ മുന്നറിയിപ്പ് കിട്ടിയതോടെ പലരും ഫ്ളാറ്റിൽ നിന്നും ഇറങ്ങിയോടി. കുട്ടികളെയും പ്രായമായവരെയും പുറത്തെത്തിക്കുക എന്നതായിരുന്നു അവർ ആദ്യം ശ്രമിച്ചത്. പല ഫ്ളാറ്റുകളിലും താമസക്കാർ ഉറക്കമായിരുന്നു ആ സമയം. ചില വീടുകളിൽ പ്രായമായവരും കുട്ടികളും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപായ സന്ദേശം വന്നതോടെ മിക്കവരും ഒഴിഞ്ഞ പ്രദേശങ്ങളിലേക്ക് ജീവനം കൊണ്ടോടി. സ്ത്രീകളും കുട്ടികളും നിലവിളിച്ചോടുകയായിരുന്നു. വർഷങ്ങളായി താമസിച്ചിരുന്ന ഫ്ളാറ്റ് ഒരു നിമിഷം കൊണ്ട് തകർന്നടിയുന്നു എന്ന വിവരം അവർക്ക് താങ്ങാനായില്ല. എവിടേക്ക് പോകുമെന്നറിയാതെ അവർ പകച്ചു. ഒരു വശത്ത് രക്ഷാപ്രവർത്തനം, ആകാശത്ത് പോർവിമാനങ്ങൾ പാഞ്ഞു പോകുന്നുണ്ടായിരുന്നു മറുവശത്ത്. മുന്നറിയിപ്പ് സന്ദേശം വന്ന് 40 മിനിറ്റിനകം സകലരെയും വിറപ്പിക്കുന്ന സംഭവമുണ്ടായി. സമീപത്തെ റോഡിൽ നിന്ന് രാജ്യാന്തര മാധ്യമങ്ങളും പ്രദേശവാസികളും ദൃശ്യങ്ങൾ പകർത്തി. പലരും നടുങ്ങി വിറച്ചു. ഫ്ളാറ്റ് സമുച്ചയത്തിന്റെ താഴത്തെ ബാൽക്കണിയിലാണ് ബോംബ് വീണ് പൊട്ടിത്തെറിച്ചത്. പിന്നാലെ എല്ലാം തകർന്നു വീണു. അതേസമയം മറ്റൊരു വാർത്ത കൂടി നോക്കാം. ഇറാനിയൻ പരമോന്നത നേതാവ് അലി ഖമേനി ഗുരുതരാവസ്ഥയിലാണെന്ന റിപ്പോർട്ടുകൾ ഇസ്രായേൽ ഇറാനിൽ പ്രത്യാക്രമണം നടത്തിയതിന് പിന്നാലെ പുറത്തു വന്നിരുന്നു. അദ്ദേഹത്തിന്റെ ആരോഗ്യത്തെ ഗുരുതരമായി ബാധിച്ചത് എന്ത് രോഗാവസ്ഥയാണ് എന്ന കാര്യത്തിൽ വ്യക്തത വന്നിട്ടില്ല. പക്ഷേ ഇസ്രായേൽ 20 ഇടങ്ങളിലായി നടത്തിയ ആക്രമണത്തിൽ ഖമേനി ഉണ്ടായിരുന്ന സ്ഥലം കൃത്യമായി മനസ്സിലാക്കിയ സൈന്യം വിഷവസ്തുക്കളടക്കം പ്രയോഗിച്ചുള്ള മാരക ആക്രമണം നടത്തിയെന്നും ഇത് അദ്ദേഹത്തിന്റെ ആരോഗ്യത്തെ ഗുരുതരമായി ബാധിച്ചു എന്ന തരത്തിലുള്ള ചില അഭ്യൂഹങ്ങൾ വരുന്നുണ്ട്. അതിന് എത്രത്തോളം വിശ്വാസ്യത ഉണ്ട് എന്നതും വലിയൊരു ചോദ്യചിഹ്നം തന്നെയാണ്. അതേസമയം അദ്ദേഹത്തിന്റെ പിൻഗാമി ആര് എന്ന ഒരു ചോദ്യവും കൂടി ശക്തമാകുന്നുണ്ട്. ആഭ്യന്തര ചർച്ച ഇറാനിൽ ശക്തമായി എന്നാണ് US മാധ്യമങ്ങളടക്കം റിപ്പോർട്ട് ചെയ്യുന്നത്. 85 വയസ്സുകാരനായ ഖമേനിയുടെ പിൻഗാമിയാകാൻ അദ്ദേഹത്തിന്റെ രണ്ടാമത്തെ മകൻ മുജ്ദാബായ്ക്കാണ് സാധ്യതയുള്ളതെന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. ഇറാനിൽ ഇസ്രായേൽ ആക്രമണം നടത്തിയ സാഹചര്യത്തിൽ ഖമേനിയുടെ സുരക്ഷ ശക്തമാക്കിയിട്ടുണ്ട്. ഇറാന്റെ പരമോന്നത നേതാവായ ആയത്തുള്ള റുഹള്ള ഖുമൈനിയുടെ മരണത്തെ തുടർന്ന് 1989 ഖമേനി നേതൃസ്ഥാനത്തേക്ക് എത്തിയത്. ഇസ്ലാമിക വിപ്ലവത്തിൽ ഖമേനിക്കൊപ്പം നേതൃത്വം നൽകി. ഇറാനിലെ ഏറ്റവും ശക്തനായ നേതാവും സൈന്യത്തിന്റെ മേധാവിയുമാണ്. ഖമേനിയുടെ പിൻഗാമിയാകുമെന്ന് കരുതിയിരുന്ന ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസി ഹെലികോപ്റ്റർ അപകടത്തിൽ കൊല്ലപ്പെട്ടിരുന്നു. പുതിയ നേതാവ് ആരാണ് എന്ന കാര്യത്തിൽ സൈന്യത്തിന്റെ നിലപാടും നിർണായകമാണ്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്താ.